കോഴിക്കോട് കണ്ടെത്തിയ വെടിയുണ്ടകൾക്ക് 15 വർഷത്തെ കാലപ്പഴക്കമുണ്ടെന്ന് കണ്ടെത്തൽ. വിദേശ കമ്പനികൾ ഉൾപ്പെടെ നിർമ്മിച്ച തിരകളാണ് കണ്ടെത്തിയത്. അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പോലീസ്. പി കെ സരീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സരീഷ്, ഈ കോഴിക്കോട് വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട്. ഒപ്പം പോലീസ് ഈ അന്വേഷണത്തിൽ കാര്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല എന്ന പരാമർശങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, 266 വെടിയുണ്ടകളായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ തന്നെ നഗരമധ്യത്തിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ വെടിയുണ്ടകൾക്കൊപ്പം തന്നെ ലക്ഷ്യം വയ്ക്കുന്ന അല്ലെങ്കിൽ പരിശീലനം നടത്താൻ ഉപയോഗിക്കുന്ന ബോർഡുകളും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴക്കിയത് ഇതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം ഈ ഇതിൻ്റെ പഴക്കം മനസ്സിലാക്കാൻ പോലീസ് വിദഗ്ധ ഉപദേശം തേടുകയുമായിരുന്നു, വിദഗ്ധ പരിശോധന നടത്തുകയുമായിരുന്നു. അതിലാണ് ഈ 15 വർഷത്തോളം കാലപ്പഴക്കം ഈ വെടിയുണ്ടകൾക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വെടിയുണ്ടയുടെ കാലാവധി, അതായത് ഉപയോഗിക്കാൻ കഴിയുന്ന കാലാവധി 20 വർഷം വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ 15 വർഷത്തിനുള്ളിൽ വാങ്ങിയതാവാം ഈ വെടിയുണ്ട എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിദേശത്തു നിന്നും, ഒപ്പം ഈ കേരള ക്ഷമിക്കണം ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നിർമ്മിച്ചതാണ് ഈ വെടിയുണ്ടകൾ എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരാണ് ഇത് വാങ്ങിച്ചത് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ കൃത്യമായി, അതായത് വെടിയുണ്ടകൾ വാങ്ങണമെങ്കിൽ നമ്മുടെ ആരാണോ വാങ്ങുന്നത് അവരുടെ ലൈസൻസ് നമ്പർ, തോക്കിൻ്റെ ലൈസൻസ് നമ്പർ, മറ്റ് വിവരങ്ങൾ എന്നിവ ഈ വാങ്ങുന്ന സ്ഥലത്ത് നൽകിയാൽ മാത്രമേ വെടിയുണ്ടകൾ നൽകൂ. ഒപ്പം തന്നെ ഒരാൾക്ക് 50 വെടിയുണ്ടകൾ മാത്രമേ ഒരു ഏജൻസിയിൽ നിന്നും അല്ലെങ്കിൽ എവിടെ നിന്നാണോ വാങ്ങുന്നത് ആ സ്ഥലത്തു നിന്നും വാങ്ങാനാവൂ. അങ്ങനെ ആരാണ് ഈ 15 വർഷത്തിനുള്ളിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചോ കേരളത്തിൽ തന്നെ കൂടുതൽ വെടിയുണ്ടകൾ ആരാണ് വാങ്ങിയത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ കർണാടകയിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതായത് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് ആരെങ്കിലും എത്തിച്ചതാണോ എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട്. പക്ഷെ ഇപ്പോഴും കൃത്യമായി, അതായത് ഇതിന് പിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധമോ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമോ ഉണ്ടോ എന്നൊരു സംശയത്തിലേക്ക് പോലും കടക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ 50 വെടിയുണ്ടകൾ മാത്രമേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇത്രയേറെ, അതായത് 266 വെടിയുണ്ടകൾ ലഭിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഒരേ സമയം ഇത് വാങ്ങുകയും സൂക്ഷിക്കുകയും വേണം. അല്ലെങ്കിൽ അനധികൃതമായി വിദേശത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തണം. ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തായാലും 15 വർഷത്തെ കാലപ്പഴക്കം ഇതിനെ കണക്കാക്കിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും ഒപ്പം UK യിലും ഉൾപ്പെടെ അന്വേഷണം നടത്താനാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കോഴിക്കോട് വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ വെടിയുണ്ടകൾക്ക് 15 വർഷത്തെ കാലപ്പഴക്കം ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. വിദേശ കമ്പനികൾ ഉൾപ്പെടെ നിർമ്മിച്ച തിരകളാണ് കണ്ടെത്തിയത്. അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇതിലൊരു വ്യക്തത ഇപ്പോഴും വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ തന്നെ ഇടവരുത്തിയിരിക്കുന്നത്. PK സരീഷാണ് വിവരങ്ങൾ നൽകിയത്.